അപ്പൊ അത് ഞാൻ ഈ ഗ്രൂപ്പിൽ വിവരിക്കണം എന്താ വെച്ചാൽ, ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് ഇപ്പൊ വരണ്ട, അത്യാവശ്യം വരാൻ പറ്റണോലാണെങ്കിലും വരണ്ട. കാരണം അത് വന്നിട്ട് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ഒരവസ്ഥയായി മാറും. എനിക്കെൻ്റെ ഉമ്മാനെ കാണാൻ പറ്റി എന്നുള്ള ഒരു സത്യമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഉമ്മാനെ കാണാതെ ഇരുന്നാൽ മതിയായിരുന്നു, എന്നാലും ഇത്ര വിഷമങ്ങൾ അനുഭവിക്കേണ്ടിന്. ഞാനിപ്പോ ഹെൽത്തിക്ക് വിളിച്ചു, വിജി വിജി എന്ന് പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറെ. അതിൻ്റെ കാരണം എൻ്റെ വൈഫ് രാവിലെ ഇവിടെ ചായ കൊണ്ട് വെക്കാൻ വന്നിരുന്നു. ചായ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡോറിങ് വെച്ചിട്ട് പോലാണ്. അപ്പൊ ഞാൻ വീടിൻ്റെ മേലെ നിന്നിട്ട് വൈഫ് റോട്ടിൽ നിന്ന് സംസാരിച്ച, അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ താഴെ വന്ന് നിൽക്കാൻ പറ്റുമോ, പിന്നെ മോളില് നിങ്ങൾ മോളിൽ നിന്ന് ഞാനിവിടെ വീടിൻ്റെ അടിയിൽ നിന്ന് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി തരാം, കുട്ടികളെ എൻ്റെ ഭാര്യൻ്റെ വീട്ടിൽ കൊണ്ടാക്കാം മൂന്നാള്. അപ്പൊ എന്തടി ആ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ പറയാണ് ഇന്നലെ മുതൽ അവിടെ ഉള്ളവര് എൻ്റെ പെങ്ങന്മാരല്ല കേട്ടോ, അവിടെ വേറെയും കുറെ ആളുകളുണ്ട് എൻ്റെ വീട്ടില്, കുടുംബങ്ങളൊക്കെ തന്നെയാണ്. അവര് പറയാണ് തരാം ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ആ കൊറോണയും കൊണ്ട് ഇവിടെ കുറെ കുട്ടികളും ഇതുമൊക്കെ ഉള്ളതാണ്, അവർക്കൊക്കെ പകരും. പിന്നെ അല്ലെങ്കിൽ നീ അവിടെ പോയി നിന്നോ, എന്നാല് കൊറോണ ഉണ്ടായാലും നിനക്കും മോനും അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇതൊക്കെ കേട്ടപ്പോ അല്ലാത്ത വിഷമം തോന്നി. സത്യം പറഞ്ഞു ഞാന് ആ സമയം തന്നെ ആ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു. അവര് പറഞ്ഞു നിങ്ങൾ ഭാര്യനെ വീട്ടില് താഴെ കൊണ്ട് നിർത്തിക്കോളി, ഒരു കുഴപ്പമില്ല, ഈ നാട്ടുകാർ ഇങ്ങനെ തന്നെയാണ്, കുട്ടികളെ അവിടെ നിർത്തണ്ട, കുട്ടികളെ അവരെ വീട്ടിൽ നിർത്തിക്കോളി പറഞ്ഞു. അപ്പൊ ഇന്ന് മുതൽ വൈഫിനെ ഇവിടെ നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് അവസ്ഥ അവിടെ. അപ്പോ എന്തെങ്കിലും അവിടെ ഒരുവിധം നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗൾഫിൽ തന്നെ നിന്നോളി, എന്നാ ഒരു സമാധാനത്തിൽ നിൽക്കാം. ഇതാണ് അവസ്ഥ അവിടെ.